തീർച്ചയായും കണ്ടിരിക്കേണ്ട ഏലിയൻ ഇൻവേഷൻ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈയൊരു പ്ലോട്ടിനെ അടിസ്ഥാനമാക്കി നിരവധി ഹോളിവുഡ് ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തതും എന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ടതുമായ നാല് ചിത്രങ്ങളാണ് ഇന്നത്തെ ലിസ്റ്റിൽ. ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ക്രിസ് കോറാക്കിൻ്റെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ ദ ഡാർക്കസ്റ്റ് അവർ. ജോലി ആവശ്യങ്ങൾക്കായി മോസ്കോവിലേക്ക് പോകുന്ന രണ്ട് സുഹൃത്തുക്കൾ അപ്രതീക്ഷിതമായി അവിടെ ഏലിയൻ അറ്റാക്ക് ഉണ്ടാകുന്നതും അദൃശ്യമായി ആക്രമിക്കുന്ന ഈ ഏലിയൻസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ ചിത്രം. സർവൈവൽ എലമെൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കഥ പറച്ചിൽ. അതുകൊണ്ട് തന്നെ ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രം. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. മൂന്നാം സ്ഥാനം നൽകുന്നത് നീൽ ബ്ലൂംകാമിൻ്റെ സംവിധാനത്തിൽ 2009 പുറത്തിറങ്ങിയ ഡിസ്ട്രിക്ട് 9. 1982 ഒരു സ്പേസ് ഷിപ്പ് ജൊഹാൻസ്ബർഗിന് മുകളിൽ നിലയുറപ്പിക്കുന്നു. അവിടുത്തെ ആർമി സംഘം അതിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവസരമായ നിലയിൽ ആയിരക്കണക്കിന് അനുഗ്രഹജീവികളെ കണ്ടെത്തുന്നു. ഗവൺമെൻറ് അവയെ ഡിസ്ട്രിക്ട് 9 എന്നൊരു ക്യാമ്പുണ്ടാക്കി ഭൂമിയിൽ പാർപ്പിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത്. ഏലിയൻസ് അറ്റാക്ക് എന്ന കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ഏലിയൻസ് ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെ വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് നോക്കിക്കാണുകയാണ് സംവിധായകൻ. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുക്കിയ ഈ ചിത്രം മറ്റ് പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന നിലവാരം പുലർത്തുന്നു. മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തായി വാർ ഓഫ് ദ വേൾഡ്സ്. മാസ്റ്റർ ഡയറക്ടർ സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത ഈ ചിത്രം 2005 പുറത്തിറങ്ങിയത്. ടോം ക്രൂസ്, ടിം റോബിൻസ്, ഡക്കോട്ട ഫാനിംഗ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ടോം ക്രൂസ് അവതരിപ്പിക്കുന്ന റോയ് എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഏലിയൻ അറ്റാക്ക് ഉണ്ടാകുന്നു. ഭൂമി കൈയടക്കാൻ ശ്രമിക്കുന്ന ഈ ഏലിയൻസ് മനുഷ്യരാശിയെ വേട്ടയാടുന്നതും റോയ് തൻ്റെ കുടുംബത്തെ ഇതിൽ നിന്ന് സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമൊക്കെയാണ് ഈ ചിത്രം പറയുന്നത്. ഈ സിനിമയുടെ ഏത് മേഖല പരിശോധിക്കുകയാണെങ്കിലും ഉദാഹരണത്തിന് സിനിമാറ്റോഗ്രഫി, VFX, അഭിനയം എന്ന് തുടങ്ങിയ എല്ലാം ഒന്നിനൊന്നിനെ മികച്ചു നിൽക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഈ ലിസ്റ്റിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനം നൽകുന്ന ചിത്രം 2012 പീറ്റർ ബർഗിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാറ്റിൽ ഷിപ്പ്. അവിചാരിതമായി ഒരു സ്പേസ് ഷിപ്പ് കടലിൽ വന്ന് പതിക്കുന്നു. അവിടെ പെട്രോളിംഗ് നടത്തിയിരുന്ന അമേരിക്കയുടെയും ജപ്പാന്റെയും യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് അവയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യരെക്കാൾ ഫാർ മോർ അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുമുള്ള അവയെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ പ്രതിസന്ധികളെ മറികടന്ന് അവർക്കെതിരെ നേവി നടത്തുന്ന ശ്രമങ്ങളാണ് തുടർന്ന് ചിത്രം പറയുന്നത്. ബാറ്റിൽ ഷിപ്പ് എന്ന സിനിമയ്ക്ക് ഒന്നാം സ്ഥാനം നൽകാനുള്ള പ്രധാന കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ എൻഗേജിംഗ് ആയ കഥാഗതി. ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സൈഫൈ ആക്ഷൻ ചിത്രമാണിത്. ലിസ്റ്റിലെ എല്ലാ ചിത്രങ്ങളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.